നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഫാദർ ആന്റണി തറേക്കടവിൽ എന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ്റെ അൽത്താര പ്രസംഗമായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അത് ഈ കേരളത്തിലെ ജിഹാദി സുഡാപ്പികളുടെ ഹലാൽ ഭക്ഷണത്തിൻ്റെ പിന്നിലുള്ള അജണ്ടകളും മറ്റുമൊക്കെ തുറന്നു പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ചയാക്കപ്പെട്ടു ജിഹാദികൾക്ക് സ്വാഭാവികമായും ഹാലിളകി അവരിപ്പോൾ ആന്റണി തറയ്ക്കടവിൽ എന്ന ആ അച്ഛനെതിരെ ഭീഷണിയും ഒപ്പം കേസുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോഴും അവർ ഒരു കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നുണ്ട് ആ ഫാദറിനെ പോലീസ് വിളിച്ച് ഒന്ന് വിരട്ടിയാൽ മതി ഇത് കോടതിയിലെത്തരുത് ഈ കേസെന്നാണ് അവരുടെ നിർബന്ധം അതിനൊരു കാരണമുണ്ട് കോടതിയിലെത്തിയാൽ ഈ ഫാദർ ആന്റണി തറയ്ക്കടവിൽ എന്താണോ ആ പ്രസംഗത്തിൽ പറഞ്ഞത് അതെല്ലാം സത്യമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും അത് ജിഹാദികൾക്ക് ക്ഷീണമാവും അതുകൊണ്ട് എങ്ങനെയും ഈ ഫാദറിനെ ഒന്ന് ഭയപ്പെടുത്തി നിർത്തുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം ഇപ്പോൾ ഈ ജിഹാദികളുടെ ഭീഷണിക്കെതിരെ ക്രിസ്ത്യൻ സംഘടനയായ കാസ അതിശക്തമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ കാസ എന്ന പേരിൽ തന്നെ ഒരു പേജുണ്ട് അതിലൂടെ അവർ ആഞ്ഞിടിച്ചിരിക്കുകയാണ് അതിങ്ങനെയാണ് തുടങ്ങുന്നത് ഫാദർ ആന്റണി തറക്കടവിൽ അച്ഛൻ ഒറ്റയ്ക്കല്ല കേരള എക്യുമിക്കൽ ക്രിസ്ത്യൻ സമൂഹം അച്ഛനു പിറകിൽ ഒറ്റക്കെട്ടായി പാറ പോലെ ഉറച്ചു നിൽക്കും വിശ്വാസിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി സ്വന്തം ആട്ടിൻകൂട്ടത്തെ ചെന്നായ്ക്കളിൽ നിന്നും കാത്തുരക്ഷിച്ചു ആട്ടിത്തെളിക്കുന്ന അച്ഛനെ പോലെ സ്വന്തം സ്വത്തം സുഡാപ്പികൾക്ക് പണയം വെക്കാതെ നട്ടെല്ലാം നിവർത്തി ആടുകളെ നയിക്കുന്ന നല്ലിടയന്മാരെ നല്ലിടയന്മാരെയാണ് ഇന്നിൻ്റെ കേരള സഭയ്ക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നല്ലടിയന്മാർ സ്വന്തം വിശ്വാസ സമൂഹത്തെ നന്മയും തിന്മയും വേർതിരിച്ചു ഉത്ബോധിപ്പിക്കുമ്പോൾ അതിൽ മനനുന്ത് ഇരവാദവുമായി സുടാപ്പിക്കൂട്ടം അരമനകൾ ഇറങ്ങി ഒത്തുതീർപ്പ് എന്ന ചതിയിൽ വീഴ്ത്തി അതിനുപേർകെ കേസും നിന്റെയൊക്കെ താലിബാൻ ഭീഷണിയുമായി വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ക്രിസ്തുവിൽ ജീവിതവും ക്രിസ്തുവിൽ മരണവും എന്ന ആപ്തവാക്യവുമായി മുന്നിൽ നിന്ന് നയിക്കുന്ന കരുത്തുള്ളൊരു നസ്രാണികൾ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ഇന്ന് അറിവ് അറിഞ്ഞിരിക്കുന്നത് സുഡാപ്പികളെ എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ കർത്താവ് തമ്പുരാൻ അവസാനമായി തൻ്റെ ശിക്ഷഗണത്തോട് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രകോക്ഷിക്കുൻ എന്നാണ് എന്നാൽ അത് ചെയ്യാതെ സുവിശേഷവൽക്കരണത്തിന് പകരം വാണിജ്യവൽക്കരണം നടത്തി കുന്നുകൂടിയ സമ്പത്തിൻ്റെ മുകളിൽ അടയിരുന്നു കൊണ്ട് കപട മതേതരത്വ വൽക്കരണം നടത്തി സ്വന്തം ആട്ടിൻകൂട്ടത്തെ ഷണ്ടവൽക്കരിച്ചുകൊണ്ട് ചെന്നായ്ക്കൽക്ക് കടിച്ചു പറിക്കാൻ നിർത്തി കൊടുക്കുമ്പോൾ ഇന്നിൻ്റെ ഭീഷണി തിരിച്ചറിഞ്ഞു അതിനെതിരെ തൻ്റെ ആട്ടിൻകൂട്ടത്തെയെങ്കിലും കൂട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ ബലിവേദിയിൽ ഉത്ബോധനവുമായി വരുന്ന ആന്റണി അച്ഛനെ പോലുള്ള നല്ലിടയന്മാരെ രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധം നിലനിർത്താൻ ഒത്തുതീർപ്പ് ചർച്ചയെന്ന പ്രഹസനവും കാണിച്ചു സുഡാപ്പികൾക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുക്കുമ്പോൾ ഓർക്കുക ഇതെല്ലാം വിശ്വാസികൾ മനസ്സിലാക്കുന്നു ഇതെല്ലാം വിശ്വാസികൾക്ക് മടുത്തിരിക്കുന്നു ക്രിസ്മസ് തലേന്ന് യേശു പിഴച്ചുപറ്റവൻ എന്ന് ഇസ്ലാമിക പണ്ഡിത ശിരോമണി അദ്ദേഹത്തിൻ്റെ മോസ്കിൽ പ്രസംഗിച്ച് തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനെതിരെ ഒരു വരി പ്രതിഷേധക്കുറിപ്പ് പോലും ഇറക്കാൻ കഴിയാതെ മാളത്തിലൊളിച്ച കേരള കത്തോലിക്ക പ്രമുഖ പ്രമുഖരെ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയം സേവിക്കുക സാധ്യമല്ല ഒന്നുകിൽ ഇന്നിൻ്റെ കേരള സാമൂഹ്യ അരക്ഷിതാവസ്ഥ തിരിച്ചറിഞ്ഞു സാത്താനിക ശക്തികൾക്കെതിരെ ക്രിസ്തുവിൻ്റെ സുവിശേഷമാകുന്ന പടവാൾ ഉപയോഗിച്ച് പടപൊരുതുക അതിന് കഴിവില്ലെങ്കിൽ നിങ്ങൾ സുടാപ്പികളെ സ്നേഹിച്ചും സേവിച്ചും ജീവിച്ചു തീർക്കുക പക്ഷേ അവർക്കെതിരെ പടപൊരുതുന്ന ആന്റണി അച്ഛനെ പോലെയുള്ളവരെ നിർവീര്യമാക്കി ഈ നാട് സാത്താൻ്റെ അധീനതയിലാക്കാൻ അവർക്ക് വിടുപണി ചെയ്യരുത് അതിനെയും കണ്ടു നിൽക്കാനാവില്ല കണ്ടോ ഇങ്ങനെയാണ് അവരുടെ പോസ്റ്റ് ഇതിൽ സുടാപ്പികൾക്കെതിരെ മാത്രമല്ല തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഈ പിന്നിൽ നിന്ന് കുത്തുന്ന ചില ടീമുണ്ട് അവർക്കെതിരെയുള്ള ഒരു വാണിംഗ് കൂടിയാണ് ഈ പോസ്റ്റ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ